ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മി മലബാർ. ഇന്ന് ഞാൻ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള 5-in-1 ടോട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രീം കേക്ക് എന്നും പറയും. അതിന് നമ്മൾ സെയിൽ ചെയ്യുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇതിൽ ഷെയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ 3 ടൈപ്പ് ടോട്ട് കേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. അതിലൊരു ടൈപ്പാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കണില്ല കേട്ടോ, വനില സ്പഞ്ച് അല്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കലില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കലുള്ളൂ. അതും കൂടി ചേർത്തിട്ട് ഒരു വട്ടം ഒന്ന് അരിച്ചെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. മീഡിയം സൈസിലുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം 5 ഇഞ്ചിൻ്റെ ഡ്രീം കേക്ക് ബോക്സിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 5 ഇഞ്ച് ആകുമ്പോൾ നമുക്ക് 2 എഗ്ഗ് വെച്ചിട്ട് 2 ഡ്രീം കേക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് ഇതിപ്പോൾ 1/2 kg കേക്ക് സ്പഞ്ചിൻ്റെ അളവാണ് ഇപ്പം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഇത് ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് 5 ഇഞ്ചിൻ്റെ 2 ഡ്രീം കേക്ക് ബോക്സ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം മുട്ടയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ബീറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഡ്രീം കേക്ക് ഇതല്ല കേട്ടോ, നമ്മൾ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഉള്ള ഒരു ഡ്രീം കേക്കില്ലേ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. ഇത് കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. സംഭവം ക്ലിക്കായിട്ടുണ്ട്. ഇപ്പം ഈ ഇങ്ങനെ വൈറ്റ് ഔട്ട് കേക്ക് നമുക്കിപ്പം 3-4 ലൈൻ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇത് എനിക്കൊന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ചിലവർക്ക് ഈ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടാവില്ല. അപ്പം അവർക്ക് പറ്റിയിട്ടുള്ളൊരു ഡ്രീം കേക്ക് ബോക്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് ഇവിടെ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്യില്ലേ. ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്യലുണ്ട്. ബട്ടർ പേപ്പർ യൂസ് ചെയ്യാതെ ഞാൻ ചെയ്യലുണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ബട്ടർ പേപ്പർ യൂസ് ചെയ്യണമെന്നാണ്. കാരണം അപ്പോൾ കുറച്ച് ഓയിൽ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേക്ക് ടിന്നിലൊക്കെ. അപ്പോൾ ഞാനിവിടെ അതേ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ പേപ്പറാണ്, ബട്ടർ പേപ്പറാണ്. ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടിന്ന് 6 ഇഞ്ചിൻ്റെ ടിന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്, അതായത് 2 ടിന്ന് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള വിഡ്ത്ത് ഈ ഒരു ബട്ടർ പേപ്പറിന് ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്നത് ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നീടാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചധികം ബട്ടർ പേപ്പർ ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ടിന്നിൽ ഞാനിത് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടോട്ട് കേക്ക് ബോക്സ് വരുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. എൻ്റെയിലുള്ള കേക്ക് ടിന്ന് 6 ഇഞ്ചാണ്. ഇനി ഇത് ബേക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതേ നമ്മുടെ ബട്ടർ പേപ്പർ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ ബീറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഉപ്പില്ലാത്ത ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് കുത്തിയിളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കണം. 2 തവണയായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതിനേക്കാളും കേക്കൊന്നും കൂടെ പെർഫെക്റ്റ് ആവാം. 2 തവണയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദയല്ലേ ഉള്ളൂ. അപ്പോൾ 2 തവണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 3-4 തവണയായിട്ട് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിലും 30 സെക്കൻഡിലധികം ബീറ്റർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം കേക്ക് സ്പഞ്ച് ഹാർഡായിട്ട് മാറും. അപ്പോൾ അതേ ഞാൻ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ആ ഒരു ബൗളിന് ചുറ്റുമുള്ള ഒരു പൊടികളൊക്കെ നമുക്ക് ഒരു സ്പാച്ചുൽ വെച്ചിട്ട് തട്ടി തട്ടിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം.
കഫക്കെട്ടുണ്ടായതിൻ്റെ പേരിൽ സൗണ്ട് ചെറുതായിട്ടൊരു മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ റെഗുലർ വ്യൂവേഴ്സിന്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാട്ടോ. അപ്പോൾ അതെ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വാട്ടർ കൺസിസ്റ്റൻസി ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ പാലൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ചെറിയ സൈസിലുള്ള മുട്ടയാണ് എടുക്കണമെങ്കിൽ കേക്ക് ബാറ്റർ നല്ല തിക്കായിട്ട് പോവുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതേ, ഞാൻ കേക്ക് ബാറ്റർ ഞാൻ നമ്മുടെ കേക്ക് ടീനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് അന്ന് ഡ്രീം കേക്ക് ഉണ്ടായിരുന്നത് വൈറ്റും അതേപോലെ തന്നെ ഡാർക്കും ഉണ്ട്. ഇത് ഞാൻ 2 തവണ ഡ്രീം കേക്കിൻ്റെ ഓർഡർ വന്നപ്പം ചെയ്തെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. ആദ്യം നമുക്ക് 2 ഡ്രീം കേക്ക് പോയിട്ടുണ്ടായിരുന്നു, മീൻസ് സെയിലായിട്ടുണ്ടായിരുന്നു. പിന്നെയും ഓർഡർ വന്നപ്പം എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. ഇപ്പം അൽഹംദുലില്ലാ നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ടോട്ട് കേക്ക് അല്ലെങ്കിൽ ഡ്രീം കേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വൈറ്റ് ഡ്രീം കേക്കിൻ്റെ വീഡിയോ ഇടാന്ന്. കാരണം യൂട്യൂബിലൊക്കെ ഒരുപാട് സാധാ ടോട്ട് കേക്കിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അപ്പം വൈറ്റിൻ്റെ ഒന്ന് ഇടാന്ന് കരുതി. അപ്പോൾ അതുകൊണ്ടാണ് റെസിപ്പി കാണിക്കുന്നത്. മറ്റേ ഈ ഒരു ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഈ ഒരു ടോട്ട് കേക്ക് ഉണ്ടല്ലോ, ഈ ഡ്രീം കേക്ക് ചോക്ലേറ്റിൻ്റെ, അത് ഞാൻ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യാട്ടെ. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ മെസ്സേജൊക്കെ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാട്ടെ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് ബ്രൗണീസ് ആണ് കേട്ടോ. ഞാൻ വാൾനട്ട് ബ്രൗണീസ് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന റെസിപ്പി ഞാൻ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി, ഞാൻ തന്നെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിലോട്ട് എത്തിച്ചു കൊടുക്കൽ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത്. ഇത് ഇത്രയും വൃത്തികേടാക്കിയിട്ടുള്ളത് വേറെ ആരുമല്ല, എൻ്റെ ബ്രദർ തന്നെയാണ്. നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാതെ അതിങ്ങനെ അലങ്കോലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആകെ ഒരു സൈഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയാണ് കേട്ടോ. ചെറിയൊരു ബൈറ്റ് എടുത്തതാണ്. അപ്പം ബ്രൗണീസ് നമുക്ക് പുറത്ത് തന്നെ ഒരു 7 ഡേയ്സൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ അപ് ടു 1 മന്ത് വരെ ബ്രൗണീസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ട. അപ്പം ഞാനിതിപ്പം നിങ്ങൾക്ക് കാണിക്കാൻ കാരണം കട്ടിംഗ് ബോർഡ് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ ടേസ്റ്റിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്താണെന്നറിയോ, നമ്മൾ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ്സ് അത് പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ്സ് ആയിരിക്കണം. ഇതിപ്പോൾ ഞാൻ മെല്ലോൻ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. അത് പല ഹോം ബേക്കേഴ്സും പല റേറ്റിലാണ് സെയിൽ ചെയ്യുന്നത്. ഞാൻ സെയിൽ ചെയ്യുന്നത് ഈ ഒരു 5 ഇഞ്ചിൻ്റെത് 850 റുപ്പീസിലാണ്. അത് ഈ ഒരു മെല്ലോൻ്റെ അല്ലെങ്കിൽ മോർഡിൻ്റെ ചോക്ലേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യല്. പിന്നെ ഞാൻ ഇപ്പം പ്രീമിയം ചോക്ലേറ്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 5 ഇഞ്ച് 950 ഇപ്പം സെയിൽ ചെയ്യുക. പ്രീമിയം ചോക്ലേറ്റ് നമുക്ക് ബെൽജിയം ചോക്ലേറ്റിൻ്റെ ഡ്രീം കേക്ക് ഉണ്ട്. അത് ഓരോ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആകുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. എല്ലാ ഹോം ബേക്കേഴ്സും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പല സ്ഥലങ്ങളിലും ഈ ഒരു ടോട്ട് കേക്കിൻ്റെ റേറ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. 800 കൊടുക്കുന്നവരുണ്ട്, 1000 കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെല്ലോൻ്റെ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പം ഞാൻ 850. പിന്നെ ക്വാളിറ്റി പ്രീമിയം ചോക്ലേറ്റ്സ് ചെയ്യുമ്പം ഞാൻ 950 കേട്ടോ സെയിൽ ചെയ്യൽ. ബെൽജിയം ചോക്ലേറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഡ്രീം കേക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു ഡ്രീം കേക്കിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ ഇപ്പം സെയിൽ ചെയ്യുന്നത് ബെൽജിയം ചോക്ലേറ്റ് വെച്ചിട്ടാണ്. ബെൽജിയം ചോക്ലേറ്റിന് KG വരുന്നത് 780 കിലോ വരുന്ന റേറ്റ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് എന്തായാലും ഡ്രീം കേക്കിന് ഈ ഒരു ടോട്ട് കേക്കിന് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് സെയിൽ ചെയ്തത് ഈ ഒരു കേക്കായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ബെൽജിയം ചോക്ലേറ്റിലോട്ട് മാറിയപ്പോൾ ഉണ്ടല്ലോ അപാര റെസ്പോൺസാണ് കേട്ടോ കിട്ടിയത്. കാരണം അത്ര ടേസ്റ്റാണ് ആ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡ്രീം കേക്ക് ചെയ്തെടുക്കുമ്പം. ഇപ്പം നമ്മുടെ ഈ ഒരു ചിലർക്കുണ്ടല്ലോ ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഇങ്ങനെ കയ്പ്പ് വരുന്നു എന്നുള്ള ഫീലൊക്കെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് ഈ ഒരു ടോട്ട് കേക്ക്.
അപ്പം നമ്മളിത് ഇപ്പോൾ ചെയ്യുന്നത് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഗനാഷ് ചെയ്യുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു കേക്ക് ടിന്നിനായിട്ടുള്ള മെഷർമെൻ്റ് അല്ല കേട്ടോ കാണിക്കുന്നത്, രണ്ട് കേക്ക് ടിന്നിലായിട്ടുള്ള മെഷർമെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ ഒരു കപ്പ് അളവിൽ ഡാർക്ക് കോമ്പൗണ്ടും അങ്ങനെ അല്ല വൈറ്റ് കോമ്പൗണ്ടും സോറി വൈറ്റ് കോമ്പൗണ്ടും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ചെയ്യുകയാണെങ്കിലും ഒരേ മെഷർമെൻറ്റിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ നിങ്ങൾ ഒരു കപ്പ് അളവിൽ ക്രീം എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് അളവിൽ ചോക്ലേറ്റ് അങ്ങനെ ആ ഒരു അളവിൽ ചെയ്യുക കേട്ടോ. ഞാനത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മുകളിൽ ഗ്ലേസിനായിട്ടൊന്നുമല്ലല്ലോ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ്ങിനായിട്ട് ഒരു സ്മൂത്ത്നെസ്സിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് അരിച്ചെടുക്കുക എന്ന് മാത്രം. ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് തണുപ്പായി കഴിഞ്ഞാൽ ഒന്നും കൂടെയും ഇത് തിക്കായിട്ട് വരും. ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ മറന്നു പോകുന്ന കാര്യമാണ് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളത്. അപ്പം ഇപ്പം ബേക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ബോട്ടിൽ ഫില്ലാക്കിയിട്ട് അടുത്ത് കൊണ്ടുവെക്കലുണ്ട് കേട്ടോ. കാരണം ഒരു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് നമ്മൾ കെയർ ചെയ്യണമല്ലോ. അപ്പം ഇതേ നമ്മുടെ 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ഞാൻ ചോക്ലേറ്റ് ഡ്രീം കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതേ കിച്ചൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതായിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടിയിലോട്ട് നീങ്ങാനായിട്ട്. എല്ലാ ഹോം ബേക്കേഴ്സിനും ഏറ്റവും കൂടുതൽ മടുപ്പ് തോന്നുന്നൊരു ഭാഗമാണിത്, ക്ലീനിങ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മനസ്സൊന്ന് ക്ലീനായ പോലെ ഒരു ഫീലാണ് കേട്ടോ. കാരണം കിച്ചൻ ആകെ മെസ്സായി കിടക്കാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ ഒന്നും കൂടി മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവും. ഇതേ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിവെക്കാം. ഇത് ഞാൻ അരിച്ചെടുക്കണില്ല കേട്ടോ, ഇത് അങ്ങനെയും ഞാൻ മാറ്റിവെക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കേക്ക് സ്പഞ്ചും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി ചൂട് മാറിയതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് ടിന്നിലായിട്ട് സെറ്റ് ചെയ്യണം. കാരണം ഒരു ടിന്നിൽ നമ്മളിത് മൊത്തം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്രീമൊന്നും വെക്കാനായിട്ട് നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. പുറത്തതേ നല്ല മഴയുണ്ട്. അവിടെ എങ്ങനെയാണ് കാലാവസ്ഥ? നല്ല മഴയൊക്കെ ഉണ്ടോ? മഴയൊക്കെ ഒന്ന് നിന്നിട്ട് വേണം എനിക്ക് കേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രീം കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്, ടോട്ട് കേക്ക്. നമുക്ക് കൊക്കോ പൗഡർ കൂടി ലാസ്റ്റായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതും ഞാൻ പറഞ്ഞ പോലത്തെ കേസാണ്. ചിലവർ ചോദിക്കും ഇങ്ങനെ കൊക്കോ പൗഡർ ടെസ്റ്റ് ചെയ്യുമ്പം കയ്പ്പ് വരില്ലേന്ന്. ഇല്ലാട്ടാ, നിങ്ങൾ നല്ല പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ കൊക്കോ പൗഡറൊക്കെ പ്രീമിയം ക്വാളിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമൊന്നും വരില്ല. ഞാൻ പ്രൈമിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ ബോട്ടിൽ നിങ്ങൾ നോക്കണ്ട, അത് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്ന ബോട്ടിൽ ഇട്ട് വെച്ചതെന്ന് മാത്രം കേട്ടോ. ഇനി ഞാൻ ഈ എല്ലാ കേക്കും സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച് എന്നിട്ട് ഇതേ ഞാൻ ഈഹക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവൾ മഴ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രണ്ടിലിരുന്നിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കാമെന്ന്, മുമ്പാരത്തിരുന്നിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ അതെ, ഞാനിനി ലാസ്റ്റായിട്ട് നമുക്ക് ഉള്ളത് നമ്മുടെ ഈ ഒരു വൈറ്റ് ടോട്ട് കേക്കാണ്. മറ്റേ 3 കേക്കും നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതേ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ 5 ഇഞ്ചിൻ്റെ കേക്ക് ടീൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ ബേക്ക് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് നോർമൽ ഷുഗർ സിറപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാരയും വെള്ളവും കൂടിയിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂട് മാറിയിട്ടുള്ള ഷുഗർ സിറപ്പാണ്. അതുകൊണ്ട് നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക. കേക്ക് നന്നായിട്ടിങ്ങനെ കുതിർന്ന് വരുന്ന ലെവലിൽ നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം തിക്കായിട്ട് കിട്ടും. അതൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ന്യൂട്ടല കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ചോക്ലേറ്റ് മൂസാണ് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ജെലാറ്റിൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം, ജെലാറ്റിൻ അല്ലാതെയും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കണം. അതായത് ചോക്ലേറ്റ് ഗനാഷും വിപ്പിംഗ് ക്രീമും ഏകദേശം ഒരേ അളവിലായി കഴിഞ്ഞാലാണ് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നല്ലങ്ങ് എടുത്ത് കാണിക്കുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് ആ ഒരു മൂസിൻ്റെ കറക്റ്റ് ടെക്സ്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് മെൽറ്റ് ചെയ്യുമ്പം ജെലാറ്റിൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ജെലാറ്റിൻ ചേർത്ത്
കൊടുക്കലില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചോക്ലേറ്റ് മൂസ് ചെയ്തെടുക്കല്. രണ്ട് രീതിയിൽ ചോക്ലേറ്റ് മൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചോക്ലേറ്റ് മൂസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മൂസ് ഇതിൻ്റെ മുകളിലായിട്ട്, വൈറ്റ് ചോക്ലേറ്റ് മൂസ് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ആ ഗ്യാപ്പിൽ നമുക്ക് ബാക്കിയുള്ള ബോക്സും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ഡെലിവറി ചെയ്യേണ്ടിയിരുന്ന കേക്കാണ്. അത് ഞാൻ ആദ്യമേ പാക്ക് ചെയ്ത് വെച്ചു. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ചും നമ്മൾ 6 ഇഞ്ചിൻ്റെ കേക്ക് ടീനിലാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മളിതേ കേക്ക് ടീനിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് നമ്മൾ വേറൊരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ, നെക്സ്റ്റ് വീഡിയോയിൽ ഇത് റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് വേറെ ചോക്ലേറ്റ് സ്പഞ്ച് തന്നെയാണ് കേട്ടോ. സാധാ നമ്മൾ എഗ്ഗ് മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ചോക്ലേറ്റ് സ്പഞ്ച് അല്ല, വേറൊരു ചോക്ലേറ്റ് സ്പഞ്ചാണ്. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും ആ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഒരു കേക്കിലോട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ നൂട്ടെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് മൂസ് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഒരു വൈറ്റ് ഓട്ട് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ തന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ഇനിയൊരു 1/4 കപ്പ് അളവിൽ വൈറ്റ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ടോട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യുന്നതിന് മുന്നേ താഴെയുള്ള ഈ ഒരു മൂസൊക്കെ നല്ലതുപോലെ സെറ്റായി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരല്പം ഒരു തിന്നായിട്ടുള്ളൊരു ലെയറ് ഞാൻ ചോക്ലേറ്റ് മൂസ് കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ടൊരു വൈറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പം അത്ര ഫ്ലേവർ ഫുൾ അല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊരു ചോക്ലേറ്റ് മൂസിൻ്റെ ഒരു ലെയർ കൂടി ചെയ്തെടുക്കുന്നുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയാവും. എന്തായാലും ഈ ഒരു റെസിപ്പി ഫെയിലാവില്ല. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് മൂസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. ഇനി ഞാനിത് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഡ്രീം കേക്കും സെറ്റായിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിവെക്കാം. സെറ്റായതിനു ശേഷം മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ വൈറ്റ് ഓട്ട് കേക്കിൻ്റെ ബേസൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് കട്ടിയുള്ള ലെയറ് ചെയ്യാതിരിക്കുക. എനിക്ക് പറ്റിയിട്ടുള്ള ആദ്യം പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകളിലൊന്ന് അതായിരുന്നു. കാരണം ഇതിൻ്റെ കട്ടി കൂടി പോയിട്ട് ഇത് ബ്രേക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി കസ്റ്റമർ. അപ്പം ഓവറായിട്ട് തിന്നാവാനും പാടില്ല, എന്നാൽ ഓവറായിട്ട് കട്ടിയാവാനും പാടില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇത് പുഡിങ് പോലെയല്ല, എന്നാൽ ഒരു കേക്ക് പോലെയല്ല, ഒരു വേറൊരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പുഡിങ് പോലെ ഇങ്ങനെ കോരിയെടുത്ത് പെട്ടെന്ന് കഴിക്കാനും പറ്റരുത്, എന്നാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവരുത്. അപ്പോൾ ആ ഒരു ലെവലിൽ വേണം നിങ്ങൾ ഈ ഒരു മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതിന് മുകളിലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട്. ഒരു തിന്ന് ലെയറ് മതിയിട്ട് അത് ഇതേ ഞാനിവിടെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും. താഴെയുള്ള നമ്മുടെ ഈ ഒരു ബേസ്, ടോട്ട് കേക്കിൻ്റെ ബേസ് നല്ല തണുപ്പുണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ നമ്മുടെ 2 കേക്കും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മൾ അന്ന് ലാസ്റ്റ് ഡെലിവർ ചെയ്ത 2 കേക്ക്, ഒരു വൈറ്റും ഒരു സാദാ ടോട്ട് കേക്കും. അപ്പോൾ നമ്മൾ രാവിലെ 3 എണ്ണം ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വൈറ്റ് ടോട്ടിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് മിൽക്ക് പൗഡർ, പാൽപ്പൊടി കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.